നമസ്കാരം. എന്റെ പേര് അർജുൻ സൂരജ്. ചാനൽ 13.8 ശാസ്ത്ര കൗതുകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു കോമ്പസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വടക്ക് നോക്കി യന്ത്രം വർക്ക് ചെയ്യുന്നത്, ഇതാണ് ഇന്നത്തെ വിഷയം. കോമ്പസിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു മാഗ്നറ്റ് എന്നതിനെ കുറിച്ച് നോക്കാം. മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മള് ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഏത് സബ്ജക്റ്റ് ഒരു ഏത് സബ്സ്റ്റൻസിനെയും നമ്മളൊരു മാഗ്നറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു മാഗ്നറ്റ് എന്ന മാഗ്നറ്റിക് ഫീൽഡാണ് വേറെ ചില മെറ്റൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. പിന്നെ ചില അതർ മാഗ്നറ്റ്സിനെയും ചിലപ്പോൾ റിപ്പല്ലോ അട്രാക്റ്റോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബാർ മാഗ്നറ്റിന് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കുറച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നതാണ് ഒരു ബാർ മാഗ്നറ്റ്. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മാഗ്നറ്റാണ്. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിന്റെ രണ്ട് സൈഡിലും രണ്ട് പോൾസാണ്, അല്ലെങ്കിൽ രണ്ട് എൻഡിലും രണ്ട് പോൾസാണ്. അപ്പം ഈ മാഗ്നറ്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ നോർത്ത് പോൾ, എന്നിട്ട് റൈറ്റ് സൈഡിലാണ് സൗത്ത് പോൾ. എന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ലൈൻസ് ഇങ്ങനെ കൊടുത്തേക്കുന്നതാണ് ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇനി നമുക്ക് ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് തുടങ്ങുന്നത് ഈ മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയി മാഗ്നറ്റിന്റെ ചുറ്റും പോയിട്ട് ഈ ഒരു മാഗ്നറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ മാഗ്നറ്റിന്റെ സൗത്ത് പോളിൽ വന്നാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സൗത്ത് പോൾ എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നോർത്ത് പോളിൽ കൂടെ വന്ന് എന്നിട്ട് മാഗ്നറ്റിന്റെ ചുറ്റും പോയി വീണ്ടും സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എല്ലാ മാഗ്നറ്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡും തുടങ്ങുന്നത് ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്നാണ്, എന്നിട്ട് എൻഡ് ചെയ്യുന്നത് മാഗ്നറ്റിന്റെ സൗത്ത് പോളിൽ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ലൈറ്റ് പോൾസ് റിപ്പൽ എന്നും അൺലൈറ്റ് പോൾസ് അട്രാക്ട് എന്നും. അപ്പോൾ ഇതെന്താണ് എന്ന് നോക്കാം. അപ്പോൾ ലൈറ്റ് പോൾസ് റിപ്പൽ എന്ന് പറയുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് നോർത്ത് പോൾ അല്ലെങ്കിൽ രണ്ട് സൗത്ത് പോൾ. അപ്പോൾ ഇങ്ങനെ രണ്ട് നോർത്ത് പോൾ ഒരു രണ്ട് മാഗ്നറ്റിൻ്റെ രണ്ട് നോർത്ത് പോൾ അടുത്ത് വെച്ചാൽ അത് തമ്മിൽ റിപ്പൽ ചെയ്യും, അതായത് അത് തമ്മിൽ എഗൈൻസ്റ്റ് ആയിട്ട് പുഷ് ചെയ്യും. എന്നിട്ട് അൺലൈറ്റ് പോൾസ് അട്രാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും വേറൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, അതായത് ആ രണ്ട് മാഗ്നറ്റും തമ്മിൽ പുള്ളിയും അടുത്തോട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് നോർത്ത് പോൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് നോക്കാം, അതായത് ലൈറ്റ് പോൾസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് നോർത്ത് പോള് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു നോർത്ത് പോള്, ഇവിടെയാണ് രണ്ടാമത്തെ നോർത്ത് പോൾ എന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നോർത്ത് പോളിൽ നിന്നാണ് ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു നോർത്ത് പോളിൽ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരും, മറ്റേ മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരും. അപ്പോൾ ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും അങ്ങ് കൗണ്ട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു നോർത്ത് പോളും മറ്റൊരു നോർത്ത് പോളും തമ്മിൽ റിപ്പൽ ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു സൗത്ത് പോളും വേറൊരു സൗത്ത് പോളും ഇതേ സെയിം റീസൺ കാരണമാണ് റിപ്പല് ചെയ്യുന്നത്. ഇനി നമുക്ക് അൺലൈറ്റ് പോൾസിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിള് നമ്മുടെ സൗത്ത് പോളും നോർത്ത് പോളും.
അപ്പോൾ ഇതാണ് ഒരു മാഗ്നറ്റിന്റെ സൗത്ത് പോൾ, ഇതാണ് വേറൊരു മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു സൗത്ത് പോളിലാണ്. അതുകൊണ്ട് ഈ ഒരു നോർത്ത് പോളിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ ഒരു സൗത്ത് പോളിൽ വന്ന് എൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഇത് തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഈ അൺലൈക്ക് പോൾസ് നമ്മൾ അട്രാക്റ്റ് ചെയ്യും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും മറ്റൊരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എർത്തിനെ കുറച്ച് നോക്കാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ എർത്തും ഒരു മാഗ്നറ്റാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മുടെ എർത്തും ഒരു മാഗ്നറ്റ് ആവുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പ്ലാനറ്റിന്, ഫോർ എക്സാമ്പിൾ നമ്മുടെ എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ ആ ഒരു പ്ലാനറ്റിൻ്റെ കോറിൽ ലിക്വിഡ് അയൺ ഉണ്ടാവണം, അല്ലെങ്കിൽ മോൾട്ടൻ അയൺ ഉണ്ടാവും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എർത്തിൻ്റെ ഇന്നർ കോറിനെ കുറിച്ച് നോക്കാം, അതായത് എർത്തിൻ്റെ നടുക്കുള്ള കോർ. അപ്പോൾ ഈ കോറിൽ വളരെ വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഇന്നർ കോറിലുള്ള അയണൊക്കെ ഒരു വളരെ ഹൈ ടെമ്പറേച്ചർ കാരണം അങ്ങ് മെൽറ്റ് ആവും. ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ ഒരു സോളിഡ് ഫോമിലിരിക്കുന്ന അയൺ അങ്ങ് ലിക്വിഡ് ആവും. പക്ഷേ നമ്മുടെ ഇന്നർ കോറിൽ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ ഇന്നർ കോറിൽ വളരെ ഹൈ ആയിട്ടുള്ള പ്രഷറാണ് ഉള്ളത്. അതുകൊണ്ട് ഈ വളരെ ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഈ ഒരു അയൺ മെൽറ്റായി ലിക്വിഡ് ആവുന്നുണ്ടെങ്കിലും ആ ഒരു ലിക്വിഡ് വളരെ ഹൈ പ്രഷർ കാരണം വീണ്ടും അത് സോളിഡ് ആവുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എർത്തിൻ്റെ ഇന്നർ കോറിൽ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ഔട്ടർ കോറിൽ എന്ന് വെച്ചാൽ ഇവിടെയും ഒരു വളരെ ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ട്. അതുകൊണ്ട് ഇവിടെയും ആ ഒരു അയൺ വളരെ ഹൈ ടെമ്പറേച്ചേഴ്സ് കാരണം സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അതങ്ങ് ലിക്വിഡ് ആവും. പക്ഷേ ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള അയൺ വീണ്ടും സോളിഡ് ആവാനുള്ള ഇനഫ് പ്രഷർ ഇല്ല. അതുകൊണ്ട് ഈ ഒരു എർത്തിൻ്റെ ഔട്ടർ കോറിൽ അയണും പിന്നെ വേറെ ചില സബ്സ്റ്റൻസസും ലിക്വിഡ് ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൺവെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കൺവെക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഹോട്ട് എയർ, അതായത് ചൂടുള്ള എയർ, അപ്പോൾ ഈ ഒരു ഹോട്ട് എയർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ റൈസ് ചെയ്യും, അതായത് അത് പൊങ്ങും. എന്നിട്ട് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള കോൾഡ് എയർ, അതായത് തണുത്ത കാറ്റ് താഴ്ന്നു വരും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്ന നമ്മുടെ ഹോട്ട് എയറിന് കോൾഡ് എയറിനും ലെസ് ഡെൻസിറ്റിയാണ് ഉള്ളത്. അതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലുള്ള എയർ താഴോട്ട് വരും, ഡെൻസിറ്റി കുറവുള്ള എയർ മുകളിലോട്ട് വരും. അപ്പോൾ ഇവിടെയും ഒരു സെയിം ആയിട്ടുള്ള കാര്യം അപ്ലൈ ആവും. അപ്പോൾ ഈ ഒരു ഔട്ടർ കോറിൻ്റെ ഇന്നർ ഫാഗ്, അതായത് ഈ ഭാഗത്ത് വളരെ ഹൈ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡ് അയൺ ആണ് ഉള്ളത്, പിന്നെ വേറെ സബ്സ്റ്റൻസസ്. അപ്പോൾ ഇവിടെ ഉള്ള ആ ഒരു ലിക്വിഡ് അയൺ ആ വളരെ ഹൈ ടെമ്പറേച്ചേഴ്സ് കാരണം ഇത് ഈ ഒരു ഔട്ടർ കോറിൻ്റെ ഔട്ടർ ഭാഗത്തോട്ട് മൂവ് ചെയ്യും, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യും. എന്നിട്ട് ഇതേ സെയിം സമയം ഈ ഔട്ടർ കോറിലുള്ള അയണിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറവാണ് ആ ഒരു ഔട്ടർ കോറിൻ്റെ ഇന്നർ ഭാഗത്തിന് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ഔട്ടർ കോറിൻ്റെ ഔട്ടർ ഭാഗത്തുള്ള ഒരു കോൾഡ് ആയിട്ടുള്ള ലിക്വിഡ് അയണിന് കൺവെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കാരണം അത് ഔട്ടർ കോറിൻ്റെ ഇന്നർ ഭാഗത്തോട്ട് വരും. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ ഇന്നർ ഭാഗത്തുള്ള ലിക്വിഡ് അയൺ ഔട്ടർ ഭാഗത്തോട്ടും ഔട്ടർ ഭാഗത്തുള്ള ലിക്വിഡ് അയൺ ഇന്നർ ഭാഗത്തോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് ഒരു കറണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ ഒരു കറണ്ടിനെയാണ് നമ്മൾ കൺവെക്ഷൻ കറൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ കൺവെക്ഷൻ കറൻറ്റ്സ് നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ കോറിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൺവെക്ഷൻ കറൻറ്റ്സ് ഇങ്ങനെ ഫോം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ എർത്തിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഫോം ആയത്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ഔട്ടർ കോറിൽ കൺവെക്ഷൻ കറൻറ്റ്സ് ഇല്ലെങ്കിൽ നമ്മുടെ എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡേ കാണില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഒരു കോമ്പസ് എന്ന് നോക്കാം. അപ്പോൾ ഒരു കോമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൻ്റെ നോർത്തും സൗത്തും വെസ്റ്റും ഈസ്റ്റും ഒക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് ഒരു കോമ്പസ് ഇങ്ങനെ എർത്തിൻ്റെ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കോമ്പസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഒരു കോമ്പസിനകത്ത് ഒരു ബാർ മാഗ്നറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കോമ്പസിനകത്തുള്ള ബാർ മാഗ്നറ്റ് ഒരു പിവറ്റ് ജോയിന്റിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ കോമ്പസിന്റെ ഒരു വൈറ്റ് പ്ലെയിനിന്റെ അടിയിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു പിവറ്റ് ജോയിന്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നുള്ളതുകൊണ്ട് ഈ ഒരു ഫ്ലാറ്റ് പ്ലെയിനിൽ 360 ഡിഗ്രി ഇങ്ങനെ ഫ്രീ ആയിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാഗ്നറ്റ് അങ്ങ് റൊട്ടേറ്റ് ആവും. ഇനിയും നമുക്ക് ഈ ഒരു നീഡിലിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു നീഡിൽ എന്ന് പറയുന്ന ആ ഒരു ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ബാർ മാഗ്നറ്റിൻ്റെ മുകളിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബാർ മാഗ്നറ്റ് കറങ്ങുന്നതനുസരിച്ച് ഈ ഒരു നീഡിലും കറങ്ങും. അപ്പോൾ ഈ നീഡിലിൻ്റെ റെഡ് ഭാഗം, അതായത് ഈ ഭാഗത്തിൻ്റെ അടിയിലാണ് നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ. എന്നിട്ട് ഈ നീഡിലിൻ്റെ ബ്ലാക്ക് ഭാഗത്തിൻ്റെ അടിയിലാണ് നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു മാഗ്നറ്റ് എങ്ങനെയാണ് എർത്തിൻ്റെ പോൾസിൻ്റെ അടുത്തോട്ട് പോയിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എർത്തും ഒരു മാഗ്നറ്റാണ്, അതുകൊണ്ട് എർത്തിനും നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നീഡിലിൻ്റെ റെഡ് ഭാഗത്തിൻ്റെ അടിയിലാണ് ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോള് നമ്മുടെ എർത്തിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തോട്ട് പോയിന്റ് ചെയ്യും. കാരണം എന്താണ്? അൺലൈക്ക് പോൾസ് അട്രാക്ട്. അപ്പോൾ സൗത്ത് പോളും നോർത്ത് പോളും അട്രാക്റ്റ് ആവും. അപ്പോൾ ഈ ഒരു റെഡ് നീഡില് ഇപ്പം നമ്മുടെ എർത്തിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ എർത്തിൻ്റെ സൗത്ത് പോളിൻ്റെ അടുത്തോട്ട് പോയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് നീഡിലിൻ്റെ അടിയിലാണ് നമ്മുടെ മാഗ്നറ്റിൻ നമ്മുടെ കോമ്പസിൻ്റെ ആ ഒരു നോർത്ത് പോൾ. അപ്പോൾ നമ്മുടെ ഈ കോമ്പസിൻ്റെ നോർത്ത് പോള് നമ്മുടെ എർത്തിൻ്റെ സൗത്ത് പോളിൻ്റെ അടുത്തോട്ട് പോയിന്റ് ചെയ്യും. കാരണം സെയിം റീസൺ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. അപ്പോൾ ഒരു സൗത്ത് പോളും നോർത്ത് പോളും തമ്മിൽ അട്രാക്റ്റ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോമ്പസ് നമ്മുടെ എർത്തിൻ്റെ നോർത്ത് പോളിലോട്ടും സൗത്ത് പോളിലോട്ടും പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമ്പസ് എന്ന് നമ്മൾ വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും പോയിന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു കോമ്പസ് പോയിന്റ് ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് നോർത്തും സൗത്തും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റും ഈസ്റ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ ടോക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇതേപോലത്തെ മറ്റൊരു ടോക്കുമായിട്ട് ഞാൻ വീണ്ടും വരാം.